രാജശ്രീ, വധുവരമാരെ വിളിക്കാൻ പറയാം. മുഹൂർത്തം ആവാറായി. താനിത് ആരെ നോക്കുന്നേ? നേരത്തെ ഞാൻ ശ്രദ്ധിക്കുക. താൻ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആരെങ്കിലും വരാനുണ്ടോ? ഞാൻ ക്ഷണിച്ച എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. പിന്നെന്താ താലികെട്ട് നടത്താത്തത്? നമുക്ക് നടത്താം. ഒരു മിനിറ്റ്. അവരുടെ മകന്റെ വിവാഹമല്ലേ ഇവിടെ നടക്കുന്നത്? അതറിഞ്ഞിട്ട് അവര് വന്നതായിരിക്കും. എങ്കിൽ അവര് നടത്തിയത്? ഞാൻ പോയേക്കാം. വേണോട്ട്, എന്താ കാണിക്കുന്നേ? സ്വാമിനി, ഓം നമോ നാരായണായ. ഞാൻ വൈകിയോ? ഇല്ല സ്വാമിനി, വരൂ. സോമിനി വരുന്നെന്ന് ആരും പറഞ്ഞില്ല. ഏതായാലും പൗത്രമായി ക്ഷേത്രം മുറ്റത്ത് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയല്ലോ. സന്തോഷം. വരണം, കുട്ടികളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നി. എവിടെ അവര്? മൂർത്തി മാഡം, മക്കളെ വിളിക്കൂ. യെസ് മാഡം. വെൺസാറേ, സ്വാമിനി ഇത്തരം ചടങ്ങുകളിലൊന്നും പങ്കെടുത്തായിട്ട് അറിയില്ല. സാറിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ അവരിവിടെ വരെ വന്നു. ഇതിൽപരം ഭാഗ്യം എന്ത് വേണം?
ഇതാണ് കല്യാണം. ഇവരാണ് എന്റെ മക്കള്. ഇത് കല്യാൺ, അത് അജി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മ, ഞങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിനൊക്കെ ദൈവാനുഗ്രഹം അല്ലാതെ എന്താ പറയുക? ഇതൊരു നിയോഗം എന്ന് കരുതിയാ മതി. പലപ്പോഴും മനസ്സിന് സന്തോഷം തരുന്നിടത്ത് ദൈവം ഈ അമ്മയെ എത്തിക്കാറുണ്ട്. അങ്ങനെ ദൈവം ഇവിടെ എത്തിച്ചു എന്ന് കരുതിയാ മതി. ഭാഗ്യം ചെയ്തവരാ ഞങ്ങള്. നിങ്ങൾ ചെല്ലെ, മുഹൂർത്തത്തിന് സമയമായി. ചെല്ലെ. ശരി അമ്മ. ശരി. ഇവളാണ് കല്യാണിന്റെ പെണ്ണ് സീത. ഇവള് അജയന്റെ പെണ്ണ് സ്വാതി. രണ്ടുപേരും സഹോദരിമാരാണ്. എന്നാൽ ചടങ്ങ് നടക്കട്ടെ. മാലയിട്ടോളൂ.
പെൺകുട്ടികളുടെ അച്ഛൻ എവിടെ? കൈപിടിച്ച് വരനെ ഏൽപ്പിക്ക. ഞങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. അച്ഛന്റെ സ്ഥാനത്ത് ഒരാളുണ്ട്, മാഷമാവൻ. മാഷമാവ, പ്രദർശനം വെച്ചോളൂ. ഇനി സോമനിയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. ജീവിതം മംഗളകരമായി തീരട്ടെ, ദൈവകൃപ ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ. സ്വാമിനി, ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ. മനസ്സ് നിറഞ്ഞു. ഇനി എന്തിന് ഭക്ഷണം? വരൂ. സന്തോഷായി. നിത്യപരിശ്രമം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചവളാണ് ഞാൻ. എങ്കിലും എന്റെ മകനെ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ പഴയ അംബികാദേവി ആയിപ്പോയി. ആളുകൾക്ക് മറ്റു സംശയം ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ പറഞ്ഞേക്കാൻ ധൃതിയായില്ലേ. ഞാൻ പോകും. അതിനു മുമ്പ് എന്റെ മകന് ഈ അമ്മയുടെ വക വിവാഹ സമ്മാനം കൊടുക്കണം. ഞാൻ പോകും. അതിനു മുമ്പ് എന്റെ മകന് ഈ അമ്മയുടെ വക വിവാഹ സമ്മാനം കൊടുക്കണം. ആശ്രമത്തിൽ വച്ച് ഞാൻ പറഞ്ഞത് നീ മറന്നു.
നമ്മുടെ ആർ കെ ഗ്രൂപ്പിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് ആർ കെ ഗാർമെന്റ്സ് ആണെന്ന് എനിക്കറിയാം. നിരവധി തൊഴിലാളികളുള്ള ആ സ്ഥാപനമാണ് ആർ കെ ഗ്രൂപ്പിന്റെ ശക്തി. ലോക്കൽ മാർക്കറ്റും എക്സ്പോർട്ടിങ്ങും കൈയടക്കി വാഴുന്ന ആർ കെ ഗാർമെന്റ്സ് ഇപ്പോഴും നിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നു. ആ സ്ഥാപനം എത്രയും പെട്ടെന്ന് കല്യാണിനെ ഏൽപ്പിക്കണം. ഇന്ന് രാത്രി തന്നെ സ്ഥാപനത്തിന്റെ താക്കോൽ കല്യാണിന് കൈമാറണം. ഇതുവരെ നീ കൊടുത്ത ദാനം കൊണ്ടാ എന്റെ മകൻ ജീവിച്ചത്. ഇനി അങ്ങനെ വേണ്ട. അവൻ സ്വന്തം കാലിൽ നിൽക്കണം. അവനും അവന്റെ ഭാര്യയും സുഖമായി കഴിയണം. അതിൽ പരം സന്തോഷം എനിക്കെന്താ ഉള്ള? എന്താ നീ ആലോചിക്കുന്നത്? നീ ആ സ്ഥാപനം അവന് കൈമാറില്ലേ? കൈമാറാം, ഇന്ന് തന്നെ കൈമാറാം. എന്താ രാജേശ്വരി, ഒരു സങ്കടം. നീ പറയാറില്ലേ കല്യാണം അജയനും നിന്റെ മക്കളാണെന്ന്, രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സ്വന്തം മകനല്ലേ ആർ കെ ഗാർമെന്റ്സ് കൈമാറുന്നത്, പിന്നെന്തിനാ ഈ വിഷമം? ഒരു വിഷമവുമില്ല. എങ്കിൽ എനിക്കും സന്തോഷം. രാജേശ്വരി, നിന്റെ ചലനങ്ങളിൽ അസ്വാഭാവികത ഉണ്ടാവുമ്പോ അകക്കണ്ണിലൂടെ ഞാനതറിയും. ചിലപ്പോ എനിക്ക് വീണ്ടും വരേണ്ടി വരും. ഓം നമോ നാരായണായ. Thank you.
വലതുകാൽ വെച്ച് സ്വപ്നങ്ങൾ കാണാതെ കല്യാണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സീതയ്ക്ക് ഇനി താണ്ടാനുള്ളത് രാജേശ്വരിയുടെ കുടിലതന്ത്രങ്ങളെയാണ്. രാജേശ്വരി ഒരുക്കുന്ന കെണിയിൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ സീതയ്ക്കാവുമോ? നിങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളും പാഴാകും. അന്തിമ വിജയം എന്റേത് തന്നെയായിരിക്കും. അത് കാണാൻ അധികം നാൾ വേണ്ടി വരില്ല. ഇനി നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. വിജയം സീതയ്ക്കോ അതോ രാജേശ്വരിക്കോ?